നമസ്കാരം. കായിക വാർത്തകളുമായി വണ്ണീക്ഷ മലയാളം. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പരിമിത ഓവർ പരമ്പര ജൂലൈയിൽ നടക്കാൻ പോവുകയാണല്ലോ. മൂന്ന് മത്സരങ്ങൾ വീതമുള്ള ഏകദിനവും അതുപോലെ തന്നെ 2020 ഇന്ത്യയുടെ യുവനിര ശ്രീലങ്കയിൽ കളിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും ഒരുപാടാണ്. എന്താകുമോ എന്ന് കാത്തിരുന്ന് കാണാം. പ്രമുഖ താരങ്ങളെല്ലാം ഇംഗ്ലണ്ട് പര്യടനത്തിലായതുകൊണ്ട് തന്നെ ഒരു ബി ടീമുമായിട്ടാണ് ഇന്ത്യ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ശിഖർ ധവൻ നയിക്കുന്ന നമ്മുടെ ടീമിനെ പരിശീലിപ്പിക്കുന്നത് രാഹുൽ ദ്രാവിഡാണ്. എന്തായാലും പ്രതിഭാശാലികളായ നിരവധി യുവതാരങ്ങൾ ഇന്ത്യൻ നിരയിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ദ്രാവിഡിന്റെ കോച്ചിങ് ആണല്ലോ, അതങ്ങനെ മോശമാകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യ എഴുതി തള്ളുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്കൊന്ന് ഏകദിന പ്ലെയിങ് ഇലവൻ ഒന്ന് സാധ്യത പ്ലെയിങ് ഇലവൻ നോക്കിയാലോ. 2020 പ്ലെയിങ് ഇലവനുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എന്തായാലും ശ്രീലങ്കൻ പര്യടനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ സ്ക്വാഡിൽ നിന്നും ഇന്ത്യയുടെ മികച്ച ഒരു ഏകദിന പ്ലെയിങ് ഇലവനെ നമുക്കൊന്ന് തെരഞ്ഞെടുക്കാം. സീനിയർ താരവും ടീമിന്റെ നായകനുമായ ശിഖർ ധവാനോടൊപ്പം പൃഥ്വിഷയാണ് ഓപ്പണർ. ഡൽഹി ക്യാപിറ്റൽസിൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്ന ഇരുവരും തമ്മിൽ മികച്ച കൂട്ടുകെട്ടാണുള്ളത്. അത് ഇന്ത്യൻ ജേഴ്സിയിലും ആവർത്തിക്കാൻ സാധിക്കും. പൃഥ്വി കടന്നാക്രമിച്ച് കളിക്കുമ്പോൾ ധവാന് നായകനെന്ന നിലയിൽ നിലയുറപ്പിച്ച് കളിക്കാം. അവസാന വിജയ് ഹസാരെ ട്രോഫിയിൽ 4 സെഞ്ചുറി അടക്കം ഗംഭീര പ്രകടനമായിരുന്നു പൃഥ്വി നടത്തിയത്. ഇന്ത്യക്കായി 26 ഏകദിനം കളിച്ചിട്ടുള്ള താരമാണ് മനീഷ് പാണ്ഡെ. സീനിയർ താരമായ മനീഷിന് ഇന്ത്യൻ ടീമിൽ സ്ഥിരമായി അവസരം ലഭിക്കാറുമില്ല. സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായിരുന്നെങ്കിലും ശ്രീലങ്കൻ പരമ്പരയിലേക്ക് പരിഗണിക്കുകയായിരുന്നു. മൂന്നാം നമ്പറിൽ അനുയോജ്യൻ മനീഷാണ്. ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലൂടെ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ച സൂര്യകുമാർ യാദവിന് ഏകദിന അരങ്ങേറ്റത്തിൽ അവസരം ലഭിച്ചേക്കും. അഞ്ചാം നമ്പർ ബാറ്റ്സ്മാനും ടീമിന്റെ വിക്കറ്റ് കീപ്പറും മലയാളി താരം സഞ്ജു സാംസണാണ്. രാഹുൽ ദ്രാവിഡിന്റെ പ്രിയപ്പെട്ട യുവതാരങ്ങളിൽ ഒരാളാണ് സഞ്ജു. എന്നാൽ ഇന്ത്യൻ ജേഴ്സിയിൽ അവസരം ലഭിച്ചപ്പോഴൊന്നും മികവിനെ തൂരുവാൻ സഞ്ജുവിന് സാധിച്ചതുമില്ല. ആറാം നമ്പറിൽ പേസ് ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡ്യയ്ക്കാണ് അവസരം. പരിക്കിനെ തുടർന്ന് ബൌൾ ചെയ്യാൻ സാധിക്കാത്തതിനാൽ തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഹർദിക്കിന് ഇത്തവണ അവസരം ലഭിച്ചില്ല. ഏഴാം നമ്പറിൽ ക്രുണാൽ പാണ്ഡ്യയാണ്. സ്പിൻ ഓൾറൌണ്ടറായ ക്രുണാൽ അവസാന ഓവറുകളിൽ റൺസ് ഉയർത്താൻ മിടുക്കനാണ്. എട്ടാമൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ പേസർ ഭുവനേശ്വർ കുമാറാണ്. പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഭുവി ഇംഗ്ലണ്ട് പരമ്പരയിലൂടെയാണ് ടീമിലേക്ക് തിരിച്ചെത്തിയത് തന്നെ. സ്വിംഗ് ബൌളറായ ദീപക് ചഹറാണ് ഒൻപതാമൻ. 2020 ലോകകപ്പിൽ ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദീപക് ചഹർ. പത്താമനായി യുവതാരം ചേതൻ സക്രിയാണുള്ളത്. ഇത്തവണത്തെ ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം മികച്ച പ്രകടനം നടത്തി കൈയടി നേടിയ താരം കൂടിയാണ് ചേതൻ സക്രിയ. പതിനൊന്നാമൻ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലാണ്. വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവർക്ക് ഏകദിനത്തിൽ പുറത്തിരിക്കേണ്ടി വരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കാത്തിരുന്നതിനെ കാണാം.